കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടനം തുടരുകയാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. വേനൽച്ചൂടിന്റെ കാഠിന്യത്തിലും പ്രചരണത്തിന്റെ ചൂട് ഒട്ടും കുറക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തയ്യാറല്ല. മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മുന്നണികൾക്ക് ഈ തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ അട്ടിമറി വിജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും പോരിനിറങ്ങുമ്പോൾ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയൊരു മുന്നേറ്റത്തിനാണ് എം എൽ അശ്വിനി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചൂടിനോളമൊന്നും മീനച്ചൂടിൻ്റെ കാഠിന്യം എത്തുകയില്ലെന്ന് സാരം. ആദ്യഘട്ട പ്രചരണത്തിൽ എൽ ഡി എഫിലെ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലത്തിൽ 3 റൗണ്ട് പര്യടനം പൂർത്തിയാക്കിയിരുന്നു. തൊഴിലിടങ്ങൾ, പ്രധാന ടൗണുകൾ, പ്രമുഖ വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം ആദ്യ റൗണ്ടിൽ പര്യടനം പൂർത്തിയാക്കി. പിന്നീടാണ് പൊതുപര്യടനം ആരംഭിച്ചത്. പൊതുപര്യടനത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കി 2-ാം ഘട്ടത്തിന് കഴിഞ്ഞ ദിവസം കല്യാശ്ശേരി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചു. ഇതിൻ്റെ ഭാഗമായി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ 2-ാം ഘട്ട പ്രചരണം 9-ന് നടക്കും. കാഞ്ഞിരപ്പുഴയിൽ നിന്നും ആരംഭിച്ച് കുണിയനിൽ സമാപിക്കുന്ന വിധത്തിലാണ് പര്യടനം. ബാൻഡ് മേളവും കട്ടൗട്ടുകളും ഒക്കെയായി നിരവധിയായ പ്രവർത്തകരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പൊതുപര്യടനം 1-ാം ഘട്ടം ഇതിനകം പൂർത്തീകരിച്ചു. 2-ാം ഘട്ടം 12-ന് പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും തുടക്കമാകും. ചെറുപുഴയിൽ നിന്നും ആരംഭിച്ച് രാമന്തലിൽ സമാപിക്കുന്ന വിധത്തിലാണ് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് 15-ന് കല്യാശ്ശേരി മണ്ഡലത്തിലും പര്യടനം നടക്കും. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ ആവേശം യു ഡി എഫ് പ്രവർത്തകരെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാക്കുന്നുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി 1-ാം ഘട്ട പൊതുപര്യടനം 9-ന് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. 10-ന് കല്യാശ്ശേരി, 11-ന് തൃക്കരിപ്പൂർ, 12-ന് പയ്യന്നൂർ എന്നിങ്ങനെയാണ് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. 2-ാം ഘട്ട പര്യടനം 17-നാണ് ആരംഭിക്കുക. മണ്ഡലത്തിൽ ഇത്തവണ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ 5 വർഷം എം പി ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ചില പഞ്ചായത്തുകളോട്, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളോട്, നഗരസഭകളോട് ഒക്കെ ഒരു പക്ഷപാതിത്വപരമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നതാണ് എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ നിയമവും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന മൗന നിലപാടും ഒക്കെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നുണ്ട്. കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും ഈ മണ്ഡലത്തിന് വേണ്ടിയും കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയും നടത്തിയിട്ടില്ല എന്നതാണ് ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇത്തരത്തിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, തെരഞ്ഞെടുപ്പ് വിഷയം ഇത്രത്തോളം കത്തി നിൽക്കുകയാണ്. മീനച്ചൂടിനെ കവച്ചുവെക്കുന്ന തരത്തിലുള്ള പ്രചരണ ചൂടിലേക്കാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ അർജുൻ കുഞ്ഞിമംഗലത്തിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.